നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പത്ത് പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ, അഹങ്കാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണേ, രണ്ട് മുഖമുള്ള സ്വഭാവം ഒഴിവാക്കണേ. അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതാ അധികാരത്തിൽ നിങ്ങൾ നീതി കാണിക്കണേ. കിബലയുടെ ഭാഗത്തേക്ക് നിങ്ങൾ എത്തിപ്പോയാൻ പാടില്ല, ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല. അല്ലാഹുവേ മരണവീട്ടിൽ കിടന്ന് പൊട്ടിക്കരയാം, പുട്ടാട്ടകസിച്ച് കരയാൻ പാടില്ല, പലിശ തിന്നാൻ പാടില്ല, ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അല്ലാഹുവേ മുനാഫിക്കീങ്ങളിൽ പെട്ടുപോകല്ലേ, മുനാഫിക്കീങ്ങളിൽ പെട്ടുപോകല്ലേ. പത്താമത്തെ കാര്യം, അല്ലാഹു നിനക്ക് ആവശ്യമുള്ളത് തന്നിട്ട് പിന്നെ യാചിക്കല്ലേ, ആർത്തി കാണിക്കല്ലേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ. അല്ലാഹുവേ ഈ പത്ത് ദുഃസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ. അല്ലാ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. ജീവിതത്തിൽ വൻപാപങ്ങളിൽ എണ്ണിയിരിക്കുന്ന കാര്യമാണ് പലിശ, അത് വൻപാപമാണ്. റബ്ബേ ജീവിതത്തിൽ ഒരുപാട് വൻപാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി, റബ്ബേ പൊറുത്തു തരണേ. അല്ലാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ട്, പണച്ചവനെ പലിശയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്, പലിശയ്ക്ക് സാക്ഷികളായിട്ടുണ്ട്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ അല്ലാഹുവിന്റെ പ്രവാചകന് നരകത്തിൽ കടന്ന് അനുഭവിക്കുന്ന ശിക്ഷ കണ്ട ആ വിഭാഗത്തിൽ നിന്ന് കാക്കണേ. അല്ലാ നാളെ ദുർഗന്ധമടിക്കുന്ന കോലത്ത്, നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചരപ്പിന്റെ കോടതിയിലേക്ക് നിന്നെ. അല്ലാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഭാര്യമാരോട് പലിശയെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, ലോൺ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, പണയം വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, വട്ടിക്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, ചിട്ടിയിടുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്. അല്ലാഹുവേ അവിടെ ഇവിടെയും കൊണ്ടുപോയി ചെയിൻ പോലെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടിട്ട് അടങ്കലോടെ സർവതും പോയ കഥകളെ കേട്ടവരെ, എന്തിനാ പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ലേ സർവതും നഷ്ടപ്പെട്ടത്, ഈ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയത്, ആഹാരവും നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ നമുക്ക്